ചിന്നാ, കാവൽക്കാരനായ നീ ഒരു കള്ളനെ പോലെ വന്ന് നിക്കുന്ന, കിട്ടിയ ശിക്ഷയൊന്നും പോരാന്നുണ്ടോ? എന്താ വേറെ വല്ലതും വേണോ? കാണാതെ പോയതിനെ തേടിക്കൊണ്ടിരിക്കായിരുന്നു ഞാൻ. എന്തിനാടോ ആ മാത്തൂരാനെ പോയി കൊന്നത്? നീ കൊന്നിട്ട് എന്നെ ബലിയാക്കാൻ നോക്കുകയാണോ? തമ്പുരാനെ, ഇവിടത്തേക്ക് പുത്രഭാഗ്യമില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നില്ലേ? ഇപ്പൊ ദൈവം കണ്ണു തുറന്നിരിക്കുന്നു. തമ്പുരാട്ടി വയറ്റിലായിരിക്കയാണ്. നാടി തുടിപ്പ് പരിശോധിച്ചപ്പോ ആൺകുട്ടിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിനെ ഉപേക്ഷിക്കണം. എന്തായി പറയുന്നേ? അതിനെ നശിപ്പിക്കണം. തമ്പുരാനെ, പേറ്റച്ചി, നിങ്ങൾ പോയിക്കോളൂ. തമ്പുരാനോട് ഞാൻ സംസാരിച്ചോളാം. അങ്ങയുടെ ചെറുവിരൽ പോലും എന്റെ മേൽ പെട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ ഈ ഗർഭമെന്നാണ് ആലോചിക്കുന്നത്? എന്റെ സൗന്ദര്യത്തിൽ മയങ്ങി ഞാൻ ഇഷ്ടപ്പെടുന്നവനെ കൊന്ന്, എന്റെ വംശത്തെ നശിപ്പിച്ച്, എന്റെ അച്ഛനെയും കൊന്ന് ഇങ്ങോട്ട് പൊക്കിയെടുത്തോണ്ട് വന്നിരുന്നല്ലോ. എന്തിനായിരുന്നു? അവരുടെ വംശം നശിപ്പിക്കാനായിരുന്നില്ലേ? നിന്റെ വംശത്തിന് എന്റെ വംശത്തെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിച്ചില്ലേ? പക്ഷെ നിനക്ക് ശേഷം നിന്റെ വംശം ഭരിക്കാൻ പോകുന്നത് ഒരടിമയുടെ വംശജനാണ്. ഉള്ളിലുള്ളതൊന്നും വ്യാളിയല്ല, നരിയോ വരുകോ കാട്ടുപന്നിയോ മറ്റോ. വയറ്റിലൊന്ന് ചെവി വെച്ച് നോക്ക്. അടിയോടെ വെട്ടി നശിപ്പിച്ചു മാത്രമല്ല, വിത്ത് വിതച്ച് നശിപ്പിക്കാം. അമ്പലത്തില് അത്ര വയ്ക്കാൻ വേണ്ടിട്ട് നാട്ടിൽ നിന്നൊരു ആള് വന്നിരുന്നില്ലേ തമ്പുരാനെ? മണമെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മണം. മരത്തിലുള്ള താഴമ്പൂവിന് പോലും അങ്ങനത്തെ ഒരു മണമുണ്ടാവില്ല. അതുപോലെ ഒരു മണം. അത്ര ദേഹം മുഴുവനും പൂശിയ നല്ല മണമായിരിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല. നിങ്ങൾ തന്നെയല്ലേ യജമാനിയെ വേണ്ടി എടുത്ത് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞത്? വരൂ, കടന്ന് വരൂ. യജമാനി അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടു, അത്ര കൊണ്ടുവന്ന ആളേ ഇഷ്ടപ്പെട്ടു. അന്ന് ചിന്നവേരാൻ പട്ടിയിൽ ആട്ടം കാണാൻ വന്നു എന്നുള്ള വിവരം എനിക്ക് കിട്ടി. അവനെ എന്റെ കൈകൊണ്ട് കൊല്ലണം എന്നെനിക്കൊരു ആഗ്രഹം. നീ ചെയ്ത കൊലയ്ക്ക് ഞാനെന്തിനും ബലിയാവണം? വാ, മര്യാദയ്ക്ക് നാട്ടുകാരെ മുന്നേ ഒന്ന് സമ്മതിക്കേ. ആടിനും കോഴിയല്ലേ ബലി കൊടുക്കേണ്ടത്? അല്ലാതൊരു ആനനല്ലോ ബലി കൊടുക്കുക. എന്റെ അരണയിലത്തെ ചരട് കണ്ടതും ഞാൻ നിന്നെ കൊല്ലേണ്ടതായിരുന്നു. എന്റെ കഥ കേട്ട നിന്നെ ഞാൻ എങ്ങനെ ജീവിക്കാൻ വിടും? ഞാൻ
മൂത്തവരെ, ചിന്ന എവിടെ പോയെന്ന് ആർക്കും അറിയില്ലല്ലോ. വീട്ടിലും കാണുന്നില്ലല്ലോ. അവൻ അവന്റെ കൂട്ടുകാരന്റെ വീട്ടിലുണ്ടാവും, പോയി നോക്ക്. എല്ലാ വീട്ടിലും അന്വേഷിച്ച് അവനെ കണ്ടില്ല മൂപ്പരെ. എന്താ നിങ്ങൾ ഈ പറയണേ? എല്ലാ സ്ഥലവും തിരഞ്ഞു നോക്കി, ഇവിടെ എവിടെയില്ല. നാട്ടുകാരോട് ഞാൻ എന്ത് ഉത്തരവാദി പറയേണ്ടത്? ഞങ്ങൾക്കറിയില്ല, ഇവിടെ പോയെ. എവിടെയോ അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കാണ് അവൻ. അവനെവിടെ പറയണ്ട, അവ എവിടെ ഇരിക്കുന്നു പറ, ഞാൻ ചോദിക്കുന്നില്ലേ. വലിയാളെവിടെ? ഞങ്ങളോട് ക്ഷമിക്കാ മോനെ, ഇന്നലെ വരെ ഉണ്ടായ ഞങ്ങളുടെ ബലിയാടി ചിന്നയെ ഇന്ന് കാലത്ത് മുതൽ കാണുന്നില്ല. ഒരു രണ്ടു ദിവസം സമയം തന്നാ അവരെ പിടിച്ചോണ്ട് വന്ന് ഏൽപ്പിക്കാൻ പോലെ. നിങ്ങളൊക്കെ ചത്തുപോടാ, അകത്ത് കയറി വെട്ടണ. കുറഞ്ഞത് മൂന്ന് തലയെങ്കിലും വേണം എനിക്ക്. നൂറുപേരെ ബലി കൊടുക്കുന്നതിന് പേരെ ഒരാളെ ബലി കൊടുക്കാന്ന് സമ്മതിച്ചല്ലേ ഞങ്ങൾ വേറൊരാളെ തരാമെന്ന് കൽപ്പിച്ചത്? ഒരാള് ബലിക്ക് വേറാള് തരാന്നാ? അത് കൊള്ളല്ലോ. എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എല്ലാ ആണുങ്ങളും ഞങ്ങളുടെ കാലിൽ വീഴ്ന്ന് മാപ്പ് ചോദിക്ക്. വീഴാൻ അന്നത്തെ മന്ദാര തരവ് ആൾക്കാരെല്ലാം മുന്നോട്ട് വാ മക്കളെ. കരിങ്കല വന്നിരിക്കുന്ന വീരനാണ് ബലിയാകാൻ പോകുന്നത്. അവൻ ഓടിപ്പോകുന്നവനല്ല, അവൻ ധീരനാ. അവൻ തിരിച്ചു വരും. എത്രയും വലിയ കാവൽക്കാരനാണ്, അവന് വേണ്ടി ജീവൻ കൊടുക്കുന്നത് അഭിമാനമാണ്. എന്നെ പിടിക്കാൻ പറ്റുമെന്ന് കരുതിയോ? പടച്ച തമ്പുരാലേ, ഈ വെള്ളച്ചാട്ടത്തിന്റെ കൂടെ ഞാനും ഇതാ വരുന്നു.